യക്ഷി എന്ന ഒരു പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന രൂപം, നമ്മൾ സിനിമയിലും സീരിയലിലും എല്ലാം കണ്ടിരിക്കുന്ന വെളുത്ത വസ്ത്രം ധരിച്ച് സുന്ദരരൂപിണിയായി പുരുഷന്മാരെ വശീകരിച്ചു കൊണ്ടുപോയി ചതിച്ചവരെ കൊലപ്പെടുത്തിയവരെ രക്തവും മാംസവും ഒക്കെ ഭക്ഷിക്കുന്ന ഒരു ദുർദേവതയായിട്ടാണ്. പലപ്പോഴും അത് വളരെ വൈകൃതമായി നമ്മുടെ തന്ത്ര സംവിധാനത്തിൽ നമ്മുടെ ദേവതാ സമ്പ്രദായത്തെ, ഒരു ദേവതയെ വളരെ വികലമായി ചിത്രീകരിക്കുന്ന മനഃപൂർവ്വമായിട്ടുള്ളൊരു പ്രക്രിയയായിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുക. യക്ഷി എന്ന് പറയുന്നത് നമ്മുടെ വിരാട് സ്വരൂപത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു ദേവി ചൈതന്യത്തിൻ്റെ ഒരു രൂപം തന്നെയാണ് യക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം ദതിമോഹിനി യക്ഷി എന്ന് പറയുന്ന ഒരു യക്ഷി സങ്കല്പത്തെക്കുറിച്ചും അതിൻ്റെ സാധനയെക്കുറിച്ചും സാധനയുടെ ഫലങ്ങളെക്കുറിച്ചിട്ടുമാണ്. മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള എനർജി ഊർജ സ്രോതസ്സുകളാണുള്ളത്. ഒന്ന് ചലനാത്മകമായ ഊർജവും മറ്റൊന്ന് സ്ഥിരോർജവും. നമ്മുടെ സാധനങ്ങൾ നടത്തുന്ന സമയത്ത് നമ്മുടെ ഈ ചലനാത്മകമായ ഊർജ സംവിധാനം അത് വളരെ കൂടുതൽ ചലനാത്മകമാകുകയും നമ്മുടെ സാധനയുടും മന്ത്രജപത്തിൻ്റെ ഫലമായി നമ്മുടെ ശരീരത്ത് ഈ വിരാട സ്വരൂപത്തിൻ്റെ ബ്രഹ്മാണ്ട സ്വരൂപത്തിൻ്റെ ഒരു ഭാഗമായി ഇവിടെ ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ അന്തരീക്ഷം നിലനിൽക്കുന്ന ഈ ബ്രഹ്മാണ്ട സ്വരൂപത്തിൽ നിലനിൽക്കുന്ന ഊർജ സ്രോതസ്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അതിലെ ഏറ്റവും നല്ല ഒരു ഊർജ സ്രോതസ്സ്, നമ്മുടെ ഭൂമിയിൽ നടക്കുന്ന എല്ലാ മാറ്റത്തിൻ്റെയും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്ന ഈ ഊർജ്ജമാണ്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട മാറ്റത്തിൻ്റെയും നിദാനവും ഊർജ്ജമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഈ ഒരു പ്രക്രിയയിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ സ്രോതസ്സുകളുടെ ചലനാത്മകത വർദ്ധിക്കുകയും നമ്മുടെ ശരീരത്തിൽ നല്ലൊരു ചാക്രികമായ ഊർജ സംവിധാനം നിലനിൽക്കുകയും ആ ഊർജ സംവിധാനത്തിൻ്റെ ഉണർവോടുകൂടി നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനാ രീതിയാണ് ഈ പറയുന്ന യക്ഷിണി എന്ന് പറയുന്ന ഒരു മന്ത്രസാധനയായിട്ട് പറയുന്നത്. ഇവിടെ പ്രധാനമായും പറയുന്നത് നമ്മളെല്ലാവരും നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവരും നമ്മളോട് ചേർന്ന് നിൽക്കാനും നമ്മുടെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും നമ്മളുടെ വരുതിയിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അനുസരിക്കാനും ഒക്കെ ആളുകൾ ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് നമ്മളെ മാറ്റാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളിൽ നിന്ന് ആളുകൾ അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു യക്ഷി സാധനയിലൂടെ നമ്മളുടെ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മുടെ വരുതിയിലാക്കുവാനും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടാനും ഒക്കെ സാധിക്കുന്ന ഒരു സാധനയുടെ രീതിയാണ് ഇവിടെ പറയുന്നത്. എന്തായാലും നിങ്ങളൊരു വളരെ ശ്രദ്ധയോടുകൂടി അത് കേൾക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും വിപരീതമായിരിക്കുന്നു മാത്രം. ഇവിടെ ഈ രതിമോഹിനി യക്ഷി എന്ന് പറയുന്ന ഒരു അനവധി തരത്തിലുള്ള യക്ഷി, ഇവിടെ യക്ഷി അല്ലെങ്കിൽ യക്ഷിണി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഊർജത്തിനെയാണ്, ഒരു ദേവതാ സങ്കല്പത്തിൻ്റെ വൈവിധ്യമാർന്ന ഊർജത്തിനെയാണ് നിങ്ങൾ കണക്കാക്കേണ്ടത്. അതിൽ ഈ രതിമോഹിനി യക്ഷി എന്ന് പറയുന്ന ഒരു യക്ഷിണിയുടെ സങ്കല്പമുണ്ട്. ആ യക്ഷിണി സങ്കല്പം കൊണ്ട് നമ്മൾ സാധന ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നവരും നമ്മൾ നോക്കുന്നവരും നമ്മൾ സംസാരിക്കുന്ന ആളുകളുമെല്ലാം നമ്മളോട് വളരെ ആകർഷണീയത തോന്നുകയും നമ്മൾ പറയുന്നത് പരിപൂർണമായി അവർക്ക് ഇഷ്ടമാകാനും അനുസരിക്കാനും ഒക്കെ സാധിക്കുമെന്നും നമ്മുടെ ജീവിതത്തിൽ അതുമൂലം ഒരുപാട് വിജയങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുമെന്നുള്ളതാണ് ഇത്. പക്ഷേ യക്ഷിണിയുടെ ഒരു സാധനാക്രമത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ നല്ല ഏറ്റവും നല്ല ഊർജ സംവിധാനമാണ് യക്ഷിണി സാധനയിലൂടെ കിട്ടുന്നതെങ്കിലും അത് നമ്മൾ വിപരീതമായി ഉപയോഗിച്ചാൽ ആ ഊർജത്തിൻ്റെ ഇതും വിപരീതമായിരിക്കും. അതായത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളിൻ്റെ രൂപത്തിലാണ് യക്ഷിണി സാധനയെക്കുറിച്ച് പൊതുവെ എല്ലാവരും പറയുന്നത്. ഇനി നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം, എന്താണ് ഈ യക്ഷിണി സാധനയിലൂടെ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഈ രതിമോഹിനി യക്ഷി എന്ന് പറയുന്ന ആ സാധനയെ നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് വസ്ത്രത്തിലാണ് ഇതിൻ്റെ ഊർജത്തെ നമ്മൾ ഒളിപ്പിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ വസ്ത്രമാണ് ഇതിൻ്റെ പ്രധാന ഉപാധി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു വശീകരണമാണ്, വശ്യമാണ്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഏതെങ്കിലും സ്ത്രീയെ വശീകരിക്കാനായിട്ടുള്ള സർവജനവശ്യമാണ്. അതായത് എല്ലാവരെയും നല്ല കാര്യത്തിന് നമുക്ക് വശീകരിക്കാനാണ്, അല്ലാതെ ഏതെങ്കിലും ലൈംഗിക സംതൃപ്തിയോടുകൂടി അതിന് വേണ്ടിയിട്ട് ആളുകളെ വശീകരിച്ച് ചതിക്കാനായിട്ടൊക്കെയുള്ള ശ്രമമാണ് ഇതുകൊണ്ട് നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചടി ഉണ്ടാകും. കാരണം ഈ യക്ഷിണി എന്ന് പറയുന്നൊരു സ്ത്രീ രൂപവും സ്ത്രീ ഊർജവും ആയതുകൊണ്ട് സ്ത്രീകളെ വളരെ മാന്യമായും ബഹുമാനിക്കുന്ന ഒരു രീതിയിൽ മാത്രമേ ഇതും കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇത് സ്ത്രീക്കും പുരുഷനും ഒരേപോലെ ഇത് ഈ ഉപാധി സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നതുമാണ്. ഇവിടെ ഈ സാധനയിൽ ഉപയോഗിക്കേണ്ട ഒരു വസ്ത്രമാണ്, അതായത് സ്ത്രീകളാണെങ്കിൽ അവരുടെ സാരിയോ അവരുടെ ഉടയാടോ ഏതെങ്കിലും, പുരുഷന്മാരാണെങ്കിൽ അവരെന്ത് വസ്ത്രമാണോ, പ്രത്യേകിച്ച് വെളുത്ത മുണ്ട് തുടങ്ങിയവയൊക്കെയാണ് ഈ ചെയ്യേണ്ടത്. അത് ഒരു തളികയിലാക്കി വയ്ക്കുകയും ആ തളികയിൽ
ഇവിടെ മന്ത്രം, ഞാൻ ഇതിന്റെ പ്രയോഗം മന്ത്രം ഒരിക്കലും ഇത് പുറത്തേക്ക് പറയില്ല. കാരണം ഇത് രഹസ്യ സാധനം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രമാണ് മന്ത്രം കൊടുക്കാൻ പറ്റുള്ളൂ. മന്ത്രം പരസ്യമാക്കി കൊടുത്താൽ അതിന്റെ ദുർവിനിയോഗം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട്, ദുരുപയോഗം ഉണ്ടാകുമെന്നതുകൊണ്ട് ഒരിക്കലും ഞാൻ ഈ ചാനലിലൂടെ മന്ത്രം എന്താണെന്ന് കൃത്യമായിട്ട് പറയാറില്ല. പക്ഷെ അതിന്റെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ പറഞ്ഞു തരാറുണ്ട്. അതിന്റെ മൂലമന്ത്രം എന്തായാലും നമുക്ക് സാധനം എടുക്കുന്നവർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ വസ്ത്രത്തിന്റെ മുകളില് നിങ്ങൾ കാണേണ്ടത്, നിങ്ങൾക്കിപ്പോ ഒരു വ്യക്തിയെ, ആ വ്യക്തിയെ നിങ്ങൾക്ക് വശീകരിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ കേൾക്കാൻ പര്യാപ്തമാകണം, അത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥനാകാം, മേലുദ്യോഗസ്ഥയാകാം, ആരുമാകാം, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നഗ്നരൂപത്തിൽ നമ്മൾ ഈ വസ്ത്രത്തിൽ പ്രതിഫലിപ്പിക്കുക അല്ലെങ്കിൽ സങ്കല്പിക്കുക എന്നുള്ളതാണ്. ഒരു താമരയുടെ മുകളിൽ, ഒരു താമരയുടെ, വലിയൊരു താമരയുടെ മുകളിൽ നഗ്നയായി, സ്വർണ്ണാഭരണ വിഭൂഷണനായി അല്ലെങ്കിൽ സർവാഭരണ വിഭൂഷിതയായി, രണ്ട് കൈയിലും താമരപ്പൂ പിടിച്ച് നിൽക്കുന്ന ഒരു രൂപം നമ്മൾ ആ വ്യക്തിയുടെ മുഖത്തോടു കൂടി ഇവിടെ സങ്കല്പിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അതിനുശേഷം ഈ മന്ത്രം മൂലമന്ത്രമല്ല ഞാൻ പറയുന്നത്, ഒരു പ്രാർത്ഥനാ മന്ത്രമാണ്. ഓം രതിമോഹിനിയേ നമ എന്നതാണ് അവിടെ ജപിക്കുന്നത്. ഓം രതിമോഹിനിയേ നമ. അതിൻ്റെ മൂലമന്ത്രമല്ല, പ്രാർത്ഥനാ മന്ത്രമാണ്. മൂലമന്ത്രം നമ്മൾ ഒരിക്കലും ചാനലിലൂടെ വെളിപ്പെടുത്താറില്ല. അങ്ങനെ ജാതി എന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ പൂക്കൾ കൊണ്ടാണ് ഇതിനെ അർച്ചന നടത്തേണ്ടത്. അതായത് ഒരു മിനിമം 9 ദിവസമെങ്കിലും നമ്മൾ ആ വസ്ത്രം അവിടെ വച്ച്, ഒരു വിളക്കിൻ്റെ മുന്നിൽ വച്ച്, ഓം രതിമോഹിനിയേ നമ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ഈ പുഷ്പങ്ങൾ നമ്മൾ അർപ്പിക്കുക എന്നുള്ളതാണ്. ഇനി ആ പുഷ്പം നിങ്ങൾക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നല്ല സുഗന്ധരൂപിയായ മുല്ലപ്പൂക്കൾ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഈ 9 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ഈ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ അടുക്കൽ പോയാൽ തീർച്ചയായിട്ടും നിങ്ങളോട് ഒരു ആകർഷണീയത തോന്നുകയും നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ അനുസരിക്കുകയും നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഇത് ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിനെയും ഭാര്യയെയും ഒക്കെ വശീകരിക്കാം. പക്ഷെ നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. പക്ഷെ ഈ എച്ചി സാധന ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ധനപരമായിട്ടും ഔദ്യോഗികപരമായിട്ടും ഒക്കെ ഒട്ടനവധി ഗുണങ്ങൾ, ഒട്ടനവധി തലങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉയർന്നു പോകാൻ സാധിക്കുന്ന ഒരു സാധനാ സമ്പ്രദായമാണ് യക്ഷി സാധനാ സമ്പ്രദായം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ യക്ഷി സാധനം ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിൽ സർവ്വവിധമായ ഉയർച്ചയ്ക്ക് സാധിക്കും. അപ്പോൾ യക്ഷി സാധകനായ ഒരാളിൽ നിന്ന് ആ യക്ഷിയുടെ, നിങ്ങൾ എന്ത് തരത്തിലുള്ള യക്ഷിയാണ് എടുക്കുന്നത് എന്ന് നോക്കിയിട്ട് ആ യക്ഷിയുടെ മൂലമന്ത്രം സാധന ചെയ്ത് വാങ്ങുകയും അതിൻ്റെ പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ഏലസ് നമ്മൾ രക്ഷയായി ദേഹത്ത് ധരിക്കുകയും ആ മന്ത്രം ജപിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ യക്ഷിയുടെ സാന്നിധ്യവും അതൊപ്പം തന്നെ സൗഭാഗ്യവും എല്ലാം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നല്ല തരത്തിലുള്ള യക്ഷികളാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ഭൗതികമായ ഒരുപാട് നേട്ടങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ യക്ഷി സാധനയുടെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Like, share, subscribe.